പത്തൽ കച്ചവടത്തിന്റെ മറവിൽ മയക്കുമരുന്ന് കടത്തും വിൽപ്പനയും നടത്തി വന്ന രണ്ടുപേർ അറസ്റ്റിൽ. കടയുടമ കാസർഗോഡ് പുളിക്കൂരിലെ അബ്ദുൽ നിയാസ്, സഹായി ശ്രീബാഗിലു, മഞ്ചത്തടുക്ക ബൈത്തുർ വയലിലെ സി എം മുഹമ്മദ് ഇർഷാദ് എന്നിവരാണ് പിടിയിലായത്. കാസർഗോഡ് പൊലീച്ചേട്ടൻ പരിധിയിലെ പുളിക്കൂർ കോളനിക്ക് സമീപം തഹലിയ ടെന്റ് ആൻഡ് ഡെക്കറേഷൻ എന്ന സ്ഥാപനം നടത്തുന്ന പുളിക്കൂർ സ്വദേശിയായ 32-കാരൻ അബ്ദുൽ നിയാസ്, ശ്രീബാഗിലു മഞ്ചത്തടുക്ക ബൈത്തുർ വയലിലെ 38-കാരൻ സി എം ഇർഷാദ് എന്നിവരാണ് മയക്കുമരുന്നും കഞ്ചാവുമായി പിടിയിലായത്. ഇവരിൽ നിന്നും 15 ഗ്രാം MDMA, 1 കിലോ 300 ഗ്രാം കഞ്ചാവ് എന്നിവ പോലീസ് പിടികൂടി. കഞ്ചാവ് കടത്താൻ ഉപയോഗിച്ച സ്കൂട്ടറും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. കാസർഗോഡ് DSP നേതൃത്വത്തിലുള്ള സ്ക്വാഡും സ്റ്റേഷനിലെ ടീമംഗങ്ങളും ചേർന്ന് 15 ഗ്രാം MDMA ഏകദേശം 1 200 ഗ്രാം കഞ്ചാവും പിടിച്ചെടുത്തിട്ടുണ്ട്. പുളിക്കൂറിലെ ST കോളനി റോഡിന്റെ സമീപത്തുള്ള തഹലിയ ടെൻഡാം ഡെക്കറേഷനിൽ വെച്ചിട്ടാണ് രാവിലെ പിടികൂടുന്നത്. മദ്യം വിൽക്കുന്നുണ്ടെന്നുള്ള ഇൻഫർമേഷൻ കിട്ടിയിട്ടാണ് അങ്ങോട്ട് പോയത്. പക്ഷേ അവിടെ എത്തിയപ്പോൾ കണ്ടെത്താൻ സാധിച്ചത് കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി MDMA അതോടൊപ്പം 1 200 കഞ്ചാവുമാണ്. അപ്പോൾ അതിലെ പ്രതികളുടെ പേര് നിയാസ് എന്ന ആളാണ്. പുളിക്കൂറിലെ നിയാസാണ് കഞ്ചാവ് അവൻ്റെ ബൈക്ക് സ്കൂട്ടറിൽ നിന്ന് കിട്ടിയത്. പിന്നെ മുഹമ്മദ് ഇർഷാദാണ് MDMA പോക്കറ്റിൽ നിന്നാണ് എനിക്ക് കിട്ടിയത്. കാസർഗോഡ് DVSP പി ബാലകൃഷ്ണൻ നായരുടെ നേതൃത്വത്തിലുള്ള സ്പെഷ്യൽ സ്ക്വാഡും കാസർഗോഡ് ടൗൺ CI അജിത് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്. ടൗൺ സ്റ്റേഷനിലെ SIമാരായ വിഷ്ണുപ്രസാദ്, വേണുഗോപാൽ, രഞ്ജിത് കുമാർ എന്നിവരും DVSP സ്ക്വാഡിൽപ്പെട്ട ശിവകുമാർ, രാജേഷ് മാണിയാട്ട്, ഓസ്റ്റിൻ തമ്പി, എസ് ഗോകുല, നിതിൻ സാരംഗ്, വിജയൻ, സുഭാഷ് ചന്ദ്രൻ എന്നിവരും പ്രതികളെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്.